ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏത്തപ്പഴം കൊണ്ടൊരു അച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റി കേട്ടോ. ഇത് ഇതിന് വേണ്ടത് ഏത്തപ്പഴം ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇത് ഒരുപാട് പഴുത്തതായി പോകരുത്, ഒരുപാട് പഴുത്താൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചേർക്കാം. പാത്രത്തിലേക്ക് കടുക് വറുത്തിട്ട് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ കടുകും മുളകും കൂടി പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് നമ്മളിതിലേക്ക് ആ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളകും കൂടി, വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി, രണ്ടും എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ തീ കുറച്ചിട്ടിട്ട് വേണം. ഇനി നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ പോകണം. ഒരു അര സ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കത് അരിഞ്ഞു വെച്ചേക്കണം ഏത്തപ്പഴം ചേർക്കാം. ഏത്തപ്പഴം ചേർത്ത് ചെറുതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോഴും തീ വളരെ കുറച്ചിട്ട് വേണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. തിളച്ച വെള്ളം ഞാൻ ചേർത്തേക്കണം, അങ്ങനെ വേണമെന്നൊന്നുമില്ല, പച്ചവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചുകൂടി, ഇപ്പോൾ ഇത് നല്ലോണം കുറുകിയിരിക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ പിക്കിൾ ഉപയോഗിക്കാൻ പാകത്തിനായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം വേവിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു നേരത്തെ നമ്മളൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അതേപോലെ തന്നെ അര ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് കൂടി വെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്തു. ഈ വെള്ളം വറ്റിയിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോഴത്തേക്കും ആ പഴവും വെന്തിണ്ടാവും. ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, അപ്പോഴത്തേക്കും ആ പഴവും വെന്തിണ്ടാവും. കണ്ടോ, അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബനാന പിക്കിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് വച്ചേക്കില്ല കേട്ടോ. ഇത് നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ അന്നത്തേക്ക് ഉപയോഗിക്കണം. ഇത് ബിരിയാണിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്.